ഹായ് ഒരുവൻ ഇന്ന് ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ഇതൊരു കാൽ കിലോ എടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി ആറ് വലിയ അല്ലി വെളുത്തുള്ളി ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത് ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു പത്തല്ലി ഉപയോഗിക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരഞ്ചീരകം പൊടിച്ചത് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് പിന്നെ വറുക്കാനാവശ്യമായിട്ടുള്ള എണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരും പൊടിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്നതൊന്നും പകുതി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം ഈ ചിക്കൻ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക ഇതൊരു പകുതി ആയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ചേർക്കാം ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും വെളുത്തുള്ളി കരിഞ്ഞു പോവും അതുകൊണ്ട് ഇതൊരു പകുതി ആയതിന് ശേഷം മാത്രം വെളുത്തുള്ളി ചേർത്താൽ മതിയാവും ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പൊ ഈ ചിക്കൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പകുതി ആയിട്ടുണ്ട് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് വീണ്ടും തീ കുറച്ച് വെച്ച് അടുത്ത സൈഡും നന്നായിട്ട് ഫ്രൈ ആയി ക്രിസ്പിയായി വരുന്നതുവരെ കുക്ക് ചെയ്യാം ഇപ്പം ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചിക്കൻ ചെറിയ ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ആ ഫ്ലേവറൊക്കെ ഫ്ലേവറും മസാല ഒക്കെ ആ ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കും അതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക